ഫെമിന പറഞ്ഞു ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു ഇപ്പൻ്റെ അടുത്ത് നിന്ന്. അപ്പൊ എങ്ങനെയാ I don't understand what people think star kids are like. So. There is something like, okay, star kid ennu parayumbo oru chiri chiri endodu eppo kandale hey bro how are you bro ache paathu ano ache paathu ano bi paathu alla avashyam alla well like yeah 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 കാണുമ്പോ തന്നെ എപ്പൊ എവിടെ വന്ന് കാണാ ഫസ്റ്റ് കാണാൻ ഇപ്പൊ ഇന്ന് വന്നപ്പോ നേരെ ഹേ ബ്രോ ഹവ് യു ഇതായിരിക്കും തുടങ്ങുക. സോ അപ്പോളേ നമുക്ക് മനസ്സിലായി ഓക്കെ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണെന്നുള്ളത്. ശരിക്കും ഫെമിന പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ ആദ്യം ഒന്ന് മലയാളം പോയി അടിക്കിയത്. അത് അത് ഞാൻ ഞാൻ ഇൻസിസ്റ്റ് ചെയ്ത് അത് ടീച്ചറിൽ വെച്ചതാണ്. അത് എന്റെ കഥയുമാണല്ലോ. അതെ, തലമാലയുടെ ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ട് മനുചേട്ടന ഈ സ്ക്രിപ്റ്റ് കേട്ട എല്ലാരും മനുചേട്ടന ആദ്യം ചോദിച്ച ചോദ്യം ഇത് ഇതിന് കല്യാണി തന്നെ വേണമെന്ന് ഉറപ്പാണോ? ലൈക്ക് അതായിരുന്നു. സോ അതെനിക്കൊരു ചാലഞ്ച് ആയിരുന്നു. സ്വയം ഡബ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ചാലഞ്ച് ഞാൻ എടുത്തേ പറ്റൂന്ന് ഐ ഫെൽറ്റ്. സോ അതിനായിട്ട് കുറെ വർക്കും ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ ഇത് ഈസി അല്ല. ഈ സിനിമയില് ഭാഷ ആക്ച്വലി ഒരു ക്യാരക്ടർ തന്നെയാണ്. കുറെ ഹെൽപ്പ് കിട്ടി ആക്ച്വലി. ആ ഹെൽപ്പാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തി എത്തിച്ചത് ബേസിക്കലി. ആ സുരുഭി ചേച്ചിയൊക്കെ, സുരുഭി ലക്ഷ്മി ഡബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വന്നിരുന്ന് ലൈക്ക് ഡബ് ചെയ്യാൻ സഹായിച്ചു. മനുചേട്ടൻ പറഞ്ഞ പോലെ സഫ, അസ്ര, അസ്രയുടെ വോയിസ് നോട്ട്സ് ആണ് ഞാൻ മെയിനായിട്ട് ലൈക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ ഞാനത് പഠിച്ചിട്ടാണ് സെറ്റിലേക്ക് വന്നത്. പിന്നെ സഫൊക്കെ നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്ത് പാവം അവൾക്ക് പരീക്ഷയായിരുന്നു, എന്നിട്ടും നമ്മൾ വിളിച്ചിട്ട് ഒരു ഡൗട്ട് ഉള്ളപ്പോൾ നമ്മൾ വിളിച്ചിട്ട് സഫ ഇത് എങ്ങനെയാ പറയാന്ന് ചോദിച്ചിട്ട് അവളും ലൈക്ക് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളും അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അനീഷ് ജി മേനൻ എൻ്റെ ഈ പടത്തിൽ ഇക്കാക്കായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ പേഴ്സണാണ് അനീഷ്. അനീഷേട്ടൻ അവിടെ ലൈക്ക് മലബാർ മലപ്പുറമാണ്. സോ അനീഷേട്ടൻ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ക്ഷമയോടെ എന്നെ ഹെൽപ്പ് ചെയ്ത കുറെ പേരുണ്ട്. സ്ലാങ് ഇപ്പോഴുണ്ട് മലപ്പുറം. അതാ പറയുന്നത് തമിഴാണ് എനിക്ക് ലൈക്ക് മോസ്റ്റ് കംഫർട്ടബിൾ ലാംഗ്വേജ്. ലൈക്ക് രാ ഇല്ല അതിൽ. സോ ചില ലൈക്ക് പ്ലേസസിൽ അതൊക്കെ പക്ഷെ അത്രയും ഹാർഡ് വർക്ക് ഇട്ടുണ്ട് ആൾക്കാർ. വെച്ചാൽ സെറ്റ് വരുമ്പം നമ്മൾ ഈ റിസർച്ച് തീസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വരത്തില്ല. അതുപോലെ കുറേ മഞ്ഞ ഒരു കല്യാണിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമ്മൾ കൊടുത്ത സ്ക്രിപ്റ്റിന് അപ്പുറത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു ഫുൾ സ്ക്രിപ്റ്റ് വേറെ ഉണ്ട്. അപ്പോൾ അതിൽ ഫുൾ മഞ്ഞ പേപ്പർ ഈ ഗ്രീൻ കളർ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ഈ റിസർച്ചിനൊക്കെ ആൾക്കാർ വരത്തില്ല. അങ്ങനെ വരുന്നത് അതിൻ്റെ ഫോട്ടോ തന്നെ എൻ്റെ ഉണ്ട്, സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ, സ്റ്റിക്കി നോട്ട്സ് പല കളറിലുള്ള. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അമ്മുനെ കാണുമ്പോൾ ഒരു വലിയൊരു സാധനവും ഇതിൻ്റെ ഇടയിൽ പല പല കളറിലുള്ള സ്റ്റിക്കി നോട്ട്സ്, എന്നിട്ട് ഇത് തുറക്കുമ്പോൾ ഫുൾ പേന വെച്ചിട്ടും ഈ ഹൈലൈറ്റർ വെച്ചിട്ടൊക്കെ മാർക്കിങ്സ് ആണ് പല കളറ്. ആ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ?